subscribe now and press the bell icon. Never miss an update. വ്യാജരേഖാ കേസിൽ തേലക്കാടച്ചന്റെ വിടുതൽ ഹർജിയെ എതിർത്തുകൊണ്ട് ഇന്ന് കോടതിയിൽ ബഹുമാനപ്പെട്ട പൂതവേലി അച്ഛൻ വക്കീലായി ഹാജരാകുന്നു. അച്ഛനിപ്പോൾ കോടതിയിൽ എത്തി. IIT-ക്കാർക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി കിട്ടി. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എടുത്തുവെക്കുന്ന ഓരോ ചുവടും പലയിടങ്ങളിൽ പതിവാകുമോ എന്നൊക്കെ അറിയാതെ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി ഇമെയിൽ വഴി അയച്ചുകൊടുത്ത് ഇതൊന്നും കണ്ടുപിടിക്കില്ല എന്ന് കരുതി കൂളായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് റാങ്കും നേടി IIT-യിൽ പഠിക്കുന്നത്. വന്ധ്യവയോധികനായ വലിയ പിതാവിനെ, ഒരു കർദ്ദിനാളിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുവാൻ, വലിച്ച് താഴെയിടാൻ വേണ്ടി ഒരു വൈദികൻ കരുക്കൾ നീക്കിയെന്നൊക്കെ പുറത്തുവരുന്ന വാർത്തകൾ എത്ര ഹീനമാണ്. കേരളത്തിലെ ക്രൈസ്തവർ ഒന്നാകെ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു വൈദികർ ഉൾപ്പെട്ട ഒരു കൂട്ടം. ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി ഒരു പാവം മനുഷ്യനെ ഇത്രയും നാൾ കരിവാരിത്തേക്കാൻ കൊമ്പും കുഴലുമായി കളത്തിൽ നിറഞ്ഞു കളിച്ച ഹീനജന്മങ്ങൾ ക്രൈസ്തവരാണെന്ന് പറയുന്നത് തന്നെ നസ്രായനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കുടിലമായ പ്രാദേശിക വാദത്തിന്റെ ചിറകിലേറി ഇത്രയും നാൾ കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പരത്തി അവരെ തമ്മിലടുപ്പിച്ച് ചോര കുടിച്ചുകൊണ്ടിരുന്ന ചെന്നായ്ക്കളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ സത്യം എങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ മറന്നേക്കി പുറത്തുവരുമെന്ന പ്രപഞ്ച സത്യം നിറവേറുകയാണ്. വലിയ പിതാവിനോടുള്ള വൈരാഗ്യവും കുടിലറയും കുശാഗ്ര ബുദ്ധിയും നിറഞ്ഞ മനസ്സോടെ ഇത്രയും നാൾ ഈ വൈദികർ അൾത്താരയിൽ അർപ്പിച്ച ബലികൾ എന്തിനുവേണ്ടിയായിരുന്നു? സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും കരുണയെയും ഒക്കെ കുറിച്ച് ഇവർ നടത്തിയ പ്രസംഗങ്ങളും ഇടയ സന്ദേശങ്ങൾക്കും എന്ത് വിലയാണുള്ളത്? സത്യത്തിന്റെ പാതയിൽ ആടുകളെ നയിക്കേണ്ട ഇടയന്മാർ തന്നെ കള്ളത്തരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരായി തീരുമ്പോൾ ആരുടെ നേർക്കാണ് കത്തോലിക്കർ തിരിയേണ്ടത്? ഉത്തരങ്ങൾ ഇല്ലാത്ത ചോദ്യങ്ങൾ ആണെങ്കിലും ഉത്തരങ്ങൾ നൽകുന്ന ബാധിതപ്പെട്ടവർ ഇന്ന് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ കൂടെ കുനിയുന്നത് ഓരോ കത്തോലിക്കിന്റെയും മുഖമാണ്, അവന്റെ ഉള്ളിലെ ദൈവ വിശ്വാസമാണ്. ഒന്ന് മാത്രം അറിയാം, കാലം ഇത്രയും നാൾ കത്തിച്ചു വെച്ച നീതിയുടെ കാവ്യത്തിന് ഇന്ന് ഏഴഴകാണ്. അതിങ്ങനെ സകല മനോഹാരതയോടും കൂടെ പീലി നിവർത്തിയാടാൻ തുടങ്ങുമ്പോൾ അതുവരെ അതിനെ മറച്ചു വെച്ചിരുന്ന കാർമേഘങ്ങൾ ഒന്നൊന്നായി ഓടിയകലുന്നത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.